ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ പ്രധാന പരീക്ഷകളെ ഭയക്കേണ്ടതില്ലെന്നും അവ ആഘോഷമാക്കണമെന്നും പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതിയിൽ കൂടുതൽ മേഖലകളെ ഉൾപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം തൊഴിലിടങ്ങളിൽ ഈ മാസം പതിനൊന്ന് മുതൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ ഗുജറാത്തിലും പഞ്ചാബിലും രാത്രികാല കർഫ്യൂ പൊതുസമ്മേളനങ്ങൾക്കും നിരോധനം ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ വീണ്ടും ലോക്ഡൌൺ കേരളത്തിൽ ഇന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ടു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് അതീവ ജാഗ്രത ആവശ്യമാണെന്ന് വിലയിരുത്തൽ വാർത്തകൾ വിശദമായി പരീക്ഷകളെ ഭയക്കേണ്ടതില്ലെന്നും അവ ആഘോഷമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടികൾക്കുമേൽ രക്ഷിതാക്കൾ സമ്മർദ്ദം ചെലുത്തരുതെന്നും പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും അദ്ദേഹം സംവദിച്ചു പരീക്ഷാകാലത്തെ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും പ്രധാനമന്ത്രി വിർച്വലായി നടന്ന പരീക്ഷാ പേ ചർച്ചയിൽ പങ്കുവച്ചു अरे ऐसी कौन सी बात है जिसके लिए डरना चाहिए क्या पहली बार एग्जाम देने जा रहे हो क्या क्या आपको मालूम नहीं था कि मार्च महीने अप्रैल महीने में एग्जाम आती है सब पता है कोई आसमान नहीं टूट पड़ा है आपके आसपास एक माहौल बना दिया गया है कि यही एग्जाम सब कुछ है कि जैसे कोई बहुत बड़ी घटना से आपको गुजरना है मैं उन सब से कहना चाहूंगा खास करके पेरेंट्स से कहना चाहता हूँ मैं समझता हूं कि ये सबसे बड़ी गलती है हम आवश्यकता से अधिक ओवर कॉन्शियस हो जाते हैं। अगर बाहर का दबाव कम हो गया खत्म हो गया तो एग्जाम का दबाव कभी महसूस नहीं होगा कॉन्फिडेंस फलेगा फूलेगा प्रेशर रिलीज हो जाएगा डिक्रीज हो जाएगा और बच्चों को घर में सहज तनाव मुक्त जीना चाहिए െ ജീവിത അവസാനമായി കാണരുതെന്നും അടുത്ത അവസരം മികച്ചതാക്കാനാണ് എല്ലായ്പ്പോഴും ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സമയബന്ധിതമായി പരീക്ഷ എഴുതാൻ അധ്യാപകർ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കണം പ്രയാസകരമായ വിഷയങ്ങൾ പഠിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു എല്ലാ ദിവസവും ഒഴിവു സമയം കണ്ടെത്തുന്നത് പ്രധാനമാണെന്നും ആ നേരത്ത് വീട്ടുജോലികളിൽ കുടുംബാംഗങ്ങളെ സഹായിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒഴിവേളകൾ സർഗാത്മകമായി വിനിയോഗിക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ഉപദേശം നൽകി ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതിയിൽ സോളാർ പി വി മോഡ്യൂൾ എൽഇഡി എയർ കണ്ടീഷണർ എന്നിവയെക്കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം തീരുമാനം രാജ്യത്തെ നിർമ്മാണ മേഖലയ്ക്ക് ഊർജ്ജം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ അറിയിച്ചു വരുന്ന അഞ്ച് വർഷത്തിനിടെ നാല് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിക്കും കോടി രൂപ പദ്ധതി നടപ്പാക്കുന്നത് തൊഴിലിടങ്ങളിൽ ഈ മാസം മുതൽ കോവിഡ് വാക്സിനേഷൻ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി പൊതു സ്വകാര്യ തൊഴിലിടങ്ങളിലെ ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ മറ്റന്നാൾ മുതൽ വീണ്ടും ഈ മാസം വരെ തുടരും ജില്ലാ അതിർത്തികൾ അടയ്ക്കാൻ തീരുമാനമായി ഇ പാസിലൂടെ മാത്രമായിരിക്കും ജില്ലയിൽ പ്രവേശനം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും ബാങ്കും വ്യാപാര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്തിലെ ഇരുപത് നഗരങ്ങളിൽ ഇന്നു മുതൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തി രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ ആറ് വരെയാണ് കർഫ്യൂ ഈ മാസം വരെ ഇത് തുടരും പൊതുസമ്മേളനങ്ങൾക്കും നിരോധനമുണ്ട് വിവാഹങ്ങളിൽ നൂറുപേർക്ക് മാത്രമായിരിക്കും പ്രവേശനം ചണ്ഡിഗഢിലും ഇന്ന് രാത്രി മുതൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചാബിൽ പൊതുസമ്മേളനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഈ മാസം വരെയാണ് നിരോധനം പഞ്ചാബിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ് സംസ്ഥാനത്തൊട്ടാകെ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്താനും തീരുമാനമായി രാത്രി ഒൻപത് മുതൽ പുലർച്ചെ അഞ്ചുവരെയാണ് കർഫ്യൂ കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ ക്ഷാമം നേരിട്ടു തുടങ്ങിയതായി സംസ്ഥാന ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ അറിയിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അടിയന്തരമായി ഓക്സിജൻ സിലിണ്ടറുകൾ ലഭ്യമാക്കണമെന്ന് അദ്ദേഹം കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർധനോട് അഭ്യർത്ഥിച്ചു കേരളത്തിൽ കോവിഡ് പ്രതിരോധം ഊർജ്ജിതമാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം പരിഗണിച്ചാണ് യോഗം ചേർന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യവും മാറ്റിവച്ച എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകൾ ആരംഭിക്കുന്നതും കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് യോഗം വിലയിരുത്തി പരീക്ഷയ്ക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഏജന്റുമാർ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുത്തവർ എന്നിവർക്ക് ആർ ടി പി സിആർ പരിശോധനയും നിർബന്ധമാക്കി നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ കേരളത്തിൽ ഇന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സംസ്ഥാനത്തും രാജ്യമൊട്ടാകെയും രോഗവ്യാപനം ഉയരുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലേറെ കോവിഡ് കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് വിശദാംശങ്ങളുമായി പ്രവീണ പ്രകാശ് ബാധിതരുടെ എണ്ണം വീണ്ടും ഉയരുകയാണ് കഴിഞ്ഞ മണിക്കൂറിനിടെ അറുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് പരിശോധനകൾ നടത്തിയതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു അഞ്ച് ദശാംശം ഏഴ് എട്ട് ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് അഞ്ച് പേർ രോഗമുക്തി നേടുകയും പതിനാറ് മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു മുപ്പത്തിയൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ കേരളത്തിൽ കോവിഡ് ചികിത്സയിലുണ്ട് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് കർണാടക ഉത്തർപ്രദേശ് ഡൽഹി മധ്യപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാന ിലും രോഗവ്യാപനം കുതിച്ചുയരുകയാണ് രാജ്യത്തെ ചികിത്സയിലുള്ള എട്ട് ലക്ഷത്തി നാല്പത്തി മൂവായിരം രോഗികളിൽ അൻപത്തി ശതമാനവും മഹാരാഷ്ട്രയിലാണ് കഴിഞ്ഞ ദിവസം അറുനൂറ്റി മുപ്പത് കോവിഡ് മരണങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു എന്നാൽ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണവും ഉയരുകയാണ് രാജ്യത്ത് ഇതുവരെ എട്ട് ദശാംശം ഏഴ് കോടി ഡോസ് കോവിഡ് വാക്സിനാണ് നൽകിയത് ഇന്നലെ മാത്രം മുപ്പത്തിമൂന്ന് ലക്ഷം ഡോസ് വാക്സിൻ കുത്തിവെച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി സ്വകാര്യ വാഹനങ്ങളിൽ ഒരാൾ മാത്രം സഞ്ചരിക്കുമ്പോഴും മാസ്ക് നിർബന്ധമാണെന്ന് ഡൽഹി ഹൈക്കോടതി റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ പൊതുസ്ഥലത്തിന്റെ പരിധിയിൽ വരുമെന്ന് കോടതി നിരീക്ഷിച്ചു ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന വ്യക്തിക്കുമേൽ പിഴ ചുമത്തിയ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവിട്ടത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നോട്ടീസ് നൽകി ശനിയാഴ്ച ഹുഗ്ലിയിലെ താരകേശ്വറിൽ നടത്തിയ റാലിക്കിടെയുള്ള പരാമർശത്തിനെതിരെയാണ് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി നേതാക്കളാണ് കമ്മീഷന് പരാതി നൽകിയത് എട്ട് മണിക്കൂറിനകം മറുപടി നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ധനനയം റിസർവ് ബാങ്ക് ഇന്ന് പ്രഖ്യാപിച്ചു റിപ്പോ നിരക്ക് മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമായും റിവേഴ്സ് മാറ്റം തുടരും നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം പത്ത് ദശാംശം അഞ്ച് ശതമാനം ജി ഡി പി വളർച്ച കൈവരിക്കുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ സുഖമാ ജില്ലയിലുണ്ടായ നക്സൽ ആക്രമണം ഒരു തരത്തിലുമുള്ള സുരക്ഷാ വീഴ്ചയോ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയമോ മൂലമല്ലെന്ന് സിആർപിഎഫ് ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് അറിയിച്ചു നാലുമണിക്കൂറോളം നീണ്ടുനിന്ന അക്രമങ്ങളിൽ സുരക്ഷാസേന നക്സലുകൾക്ക് കനത്ത തിരിച്ചടി നൽകിയെന്നും അദ്ദേഹം ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി വടക്കൻ കശ്മീരിലെ കുപ്വാര ജില്ലയിലെ കർണായിലേക്ക് വഴിതെറ്റി നിയന്ത്രണരേഖ കടന്നുവന്ന പാകിസ്ഥാൻ യുവാവിനെ ഇന്ത്യൻ സുരക്ഷാസേന പാകിസ്ഥാൻ അധികൃതരെ ഏൽപ്പിച്ചു അശ്രദ്ധ മൂലം വഴിതെറ്റി ഇന്ത്യൻ അതിർത്തിയിൽ പ്രവേശിച്ചതാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരുന്നു തേനീച്ച കർഷകർക്കായുള്ള മധുക്രാന്തി പോർട്ടലിന്റെ ഉദ്ഘാടനം കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ നിർവഹിച്ചു തേനിന്റെ ഉറവിടവും ഗുണനിലവാരവും ഡിജിറ്റലായി ഉറപ്പുവരുത്തുന്നതിന് പോർട്ടൽ സഹായിക്കും ഒഡീഷ ഇതിഹാസ് എന്ന പുസ്തകത്തിന്റെ ഹിന്ദി പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും സ്വാതന്ത്ര്യ സേനാനിയും മുൻ ഒഡീഷ മുഖ്യമന്ത്രിയുമായിരുന്ന ഉത്കൽ കേസരി ഡോ ഹരേകൃഷ്ണ മഹദ്ബാണ് പുസ്തകത്തിന്റെ രചയിതാവ് രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് അഹമ്മദ് നഗർ ഫോർ ജയിലിൽ വെച്ചാണ് അദ്ദേഹം ഒഡീഷ ഇതിഹാസ് രചിച്ചത് ബെയ്ജിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിന്റർ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് അമേരിക്ക ചൈനയിലെ ഷിങ് ജിയാങ് പ്രവിശ്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യു എസ് വിദേശകാര്യ വക്താവ് ഇക്കാര്യം അമേരിക്കയോട് അടുപ്പമുള്ള രാഷ്ട്രങ്ങളുമായി ഇക്കാര്യം ചർച്ച ചെയ്യാനാണ് തീരുമാനം പരീക്ഷകളെ ഭയക്കേണ്ടതില്ലെന്നും അവ ആഘോഷമാക്കണമെന്നും പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതിയിൽ കൂടുതൽ മേഖലകളെ ഉൾപ്പെടുത്താൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം തൊഴിലിടങ്ങളിൽ ഈ മാസം മുതൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ ഗുജറാത്തിലും പഞ്ചാബിലും രാത്രികാല കർഫ്യൂ പൊതുസമ്മേളനങ്ങൾക്ക് നിരോധനം ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ വീണ്ടും ലോക്ഡൌൺ കേരളത്തിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ടുപേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് അതീവ ജാഗ്രത ആവശ്യമാണെന്ന് വിലയിരുത്തൽ വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം